ഓർമ്മിക്കുകയാണ്, ആശ്രമത്തിൽ ഒരു മഹാ മദ്യപൻ വന്ന സന്ദർഭം. ധാരാളം വലിയ കുടിയന്മാർ, കുടിയന്മാരല്ല കുടിയന്മാരായിട്ടുള്ളവർ തന്നെ ധാരാളം പേര് മദ്യപാനം നിർത്തുകയുണ്ടായിട്ടുണ്ട്. ആശ്രമത്തിൽ വന്ന് സമ്പർക്കം ചെയ്തു ഒരുപാട് പേര്, അവരൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറെ പേര് അവർക്കറിയാം, അത് ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കുമില്ല. പക്ഷെ ദൃഷ്ടാന്തത്തിന് വേണ്ടി പറയുക, ഒരു കക്ഷി മഹാപകടമാണ്, അയാളായിട്ട് സംസാരിച്ചു, വളരെ നേരം സംസാരിച്ചു, അപ്പൊ അയാൾക്ക് ആഗ്രഹമുണ്ട് മദ്യപാനം നിർത്തണമെന്ന്. ശരിക്കും പറഞ്ഞ ഒരു ആൽക്കഹോളിക്കാണ്. ആൽക്കഹോളിക് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഔഷധങ്ങളുടെയൊക്കെ സഹായം വേണ്ടി വരും ചിലപ്പോ. ആൽക്കഹോളിക്കായ ആൾക്കാരോട് അല്പം കുടിച്ചോളൂ എന്ന് തന്നെ പറഞ്ഞു വരാറുണ്ട്. മദ്യം കുടിക്കുന്നവരോടെല്ലാം അല്ല പറഞ്ഞത്, ആൽക്കഹോളിക് എന്ന് നമ്മൾ പരിഗണിക്കേണ്ടുന്ന തരം വ്യക്തികൾ, അത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കേണ്ട. അതിരിക്കട്ടെ, ഇദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് നിർത്തണമെന്ന്. അത് മതി, നിങ്ങൾ 80% വിജയിച്ചു കൊള്ളു, അയാളെ പ്രോത്സാഹിപ്പിച്ചു. സ്വാമി പറയുന്നത് എന്താണ് ചാ ചെയ്യ, അയാളെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ അയാള് പലപ്പോഴും മദ്യപിക്കാതെ ഇരിക്കാൻ അയാൾക്ക് കഴിയാറ്. പക്ഷേ കുറെ നേരം മദ്യപിക്കാതെ ഇരുന്നാലും അയാളുടെ കൂട്ടുകാരെ കാണുമ്പോ പിന്നെ അയാൾക്ക് നിയന്ത്രണം കിട്ടും. ഇതാണ് ഈ സ്ഥിതിയിൽ നിന്ന് ശാസ്ത്രീയമായ ചില ഉപായങ്ങളെ കൊണ്ട് ചില ക്രമീകരണങ്ങൾ വരുത്തി. അനന്തരം ഇനിയിപ്പോ ഈ കൂട്ടുകാരെ ഒഴിവാക്കണം. തുടക്കത്തിലല്ല, അല്പം ചില പ്രയോഗങ്ങൾ ചെയ്ത ശേഷം ഈ കൂട്ടുകാർ വരുമ്പോ നിങ്ങളെ കൂടെ ഞാൻ വരില്ല എന്ന് പറയാൻ ഇയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇയാളുടെ പത്നിയെയും മക്കളെയും ചുമതലപ്പെടുത്തി, ഇയാളുടെ സമ്മതത്തോടു. സമ്മതം ഇല്ലാണ്ടല്ല, നമ്മളൊന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങളൊന്നും ആലോചിക്കണ്ട. വൈകുന്നേരം ഒരു 4:30 പൂജാമുറി കയറി വാതിലടച്ചോളൂ, കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചോളൂ, പൂട്ടും, മക്കൾ പൂട്ടും, വിരോധം തോന്നരുത്, ഒരു വിരോധവും ഇല്ല. ഏതായാലും വൈകുന്നേരം ആയപ്പോ കൂട്ടുകാർ വന്നു, അച്ഛൻ നാമം ജപിക്കുക. നാമം ജപിക്കാൻ അവനെന്ത് പറ്റി, ഭ്രാന്തായി. കുറച്ചു നേരം അവര് കാത്തിരുന്നു, അവര് പോയി. പിറ്റേ ദിവസവും അവര് വന്നു കൃത്യസമയത്ത്. മകൻ പറഞ്ഞു, അച്ഛൻ നാമം ജപിക്കുക, വാതിലടച്ച് ജപിക്കുക. അങ്ങനെ 3-4 അവര് തുടർച്ചയായിട്ട് ഒരേ സമയത്ത്. പിന്നെ 2-3 വന്നില്ല, 4-ാമത്തെ ദിവസം വന്നു. പിന്നെ 1 കഴിഞ്ഞു വന്നു, പിന്നെ 1.5 കഴിഞ്ഞു വന്നു, പിന്നെ 2 കഴിഞ്ഞു വന്നു, പിന്നെ അവർ വരാതെ. എങ്ങനെയെങ്കിലും ഇയാൾക്കൊരു 3 ലഭിക്കണം. അങ്ങനെ ലഭിച്ചു, 3 അയാൾ മദ്യപിക്കാതെ. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അയാൾ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. അപ്പൊ താല്പര്യം ഇവിടെ ദുസ്സംഗം എന്നുള്ളത് ഈ പറഞ്ഞതുകൊണ്ട് മദ്യപിക്കുന്നത് ദുസ്സംഗമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ആരും വായിക്കരുത്. ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ പല മനഃശാസ്ത്രപരമായിട്ട് സമീപിക്കേണ്ടി വരും ഈ വിഷയം. മറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിന് തന്നെ വിരുദ്ധമായി മാനുഷികമായ സകല വൃത്തികളിൽ നിന്നും അദ്ദേഹത്തെ അധപ്പതിപ്പിക്കുന്ന സാമ്പത്തികമായി, സാമൂഹികമായി, കുടുംബപരമായി എന്ന് വേണ്ട എല്ലാ പ്രകാരത്തിലും അയാളെ അധപ്പതിപ്പിക്കുന്ന മഹാവിപത്തായിരുന്നു മദ്യം. അതുകൊണ്ട് അത് ദുസ്സംഗം തന്നെയാണ്. അപ്പൊ അതിനെ എങ്ങനെ അതിക്രമിച്ചു? അതിനെ ഒഴിവാക്കിയിട്ടല്ല, മറിച്ച്
സദ്വിഷയത്തിൽ വ്യാപരിച്ചു. സദ്വിഷയത്തിൽ വ്യാപരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റത് വിട്ടുപോയി. ഇതാണ് ഇതേ ഉപായമുള്ളൂ. അപ്പൊ ദുസ്സംഗം ഉപേക്ഷിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ സത്സംഗം ചെയ്യുക മാത്രമേ വഴി, സദ്വിഷയങ്ങളെ ഉപസേവിക്കുക മാത്രമേ വഴി, സച്ചര്യയിൽ കഴിയുക മാത്രമേ വഴി.